പെൻഷൻ പരിഷ്കരണം ആവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പ്രതിഷേധ ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട്ട് നടത്തിയ പ്രതിഷേധ യോഗം സംസ്ഥാന ഉപാധ്യക്ഷൻ വി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇനി കാഞ്ഞങ്ങാടും വലുതാകും. ശോഭിക കാഞ്ഞങ്ങാട്ടേക്ക്. ശോഭിക വെഡിങ്സ്, ബിഗ് മാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി പെൻഷൻകാരും തോട്ടം തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവരുടെ പെൻഷൻ അടിയന്തരമായി പരിഷ്കരിക്കണമെന്നും കലാമണ്ഡലം പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരണം അടിയന്തരമായി നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആഭിമുഖ്യത്തിൽ ആഗസ്റ്റ് 26 സംസ്ഥാനത്തുടനീളം പ്രതിഷേധ ദിനം ആചരിച്ചത്. ഇതോടൊപ്പം ഖാദി ബോർഡ് പെൻഷൻകാർ, വെറ്റിനറി സർവകലാശാലകളിൽ നിന്നും വിരമിച്ചവർ, ലൈബ്രറി കൌൺസിൽ, ജലവിഭവ വകുപ്പ് തുടങ്ങി പല മേഖലകളിലെ സ്ഥാപനങ്ങളിൽ നിന്നും വിരമിച്ചവരുടെ പെൻഷൻ പരിഷ്കരണവും അടിയന്തരമായി നടപ്പിലാക്കണമെന്നുള്ള ആവശ്യവും യൂണിയൻ മുന്നോട്ട് വെച്ചു. പ്രതിഷേധ ദിനാചരണത്തോടനുബന്ധിച്ച് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് പ്രകടനവും നടത്തി. സ്മൃതിമണ്ഡപം മുതൽ മിനി സിവിൽ സ്റ്റേഷൻ വരെ നടന്ന പ്രകടനത്തിൽ നിരവധി പെൻഷൻകാർ അണിചേർന്നു. പ്രകടനാനന്തരം മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ചേർന്ന പ്രതിഷേധ വിശദീകരണ യോഗം യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ വാട്ടർ അതോറിറ്റി ജീവനക്കാർ, അതുപോലെ ലൈബ്രറി കൗൺസിൽ ജീവനക്കാർ, കലാമണ്ഡലം ജീവനക്കാർ, ദേവസ്വം ബോർഡ് ജീവനക്കാർ, ഇവരെല്ലാം തന്നെ KSR ബാധകമായ ജീവനക്കാരാണ്. KSR ബാധകമായ ജീവനക്കാർക്കെല്ലാം തന്നെ കേരളത്തിലെ സംസ്ഥാന ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കുമ്പോൾ, അതുകൂടെ അതിൻ്റെ കൂടെയുള്ള പെൻഷൻ പരിഷ്കരണം നടക്കുമ്പോൾ സാധാരണഗതിയിൽ അല്പം വൈകിയാണെങ്കിൽ പോലും അവരുടെ ശമ്പളവും പെൻഷനും പരിഷ്കരിച്ച് ഉത്തരവാകാറുണ്ട്. ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന വീഴ്ച പിന്നെ വളരെ ഗൗരവത്തോടെയാണ് സംഘടന കാണുന്നത്. ഈ അവസരത്തിൽ ഈ വിഭാഗം ആൾക്കാർക്കൊന്നും തന്നെ ഉത്തരവായ പൈസ പോലും കിട്ടാതെ, പെൻഷൻ പരിഷ്കരണം ഉത്തരവായ സർവകലാശാല ജീവനക്കാർക്ക് പോലും അത് കിട്ടാതെ ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. സംസ്ഥാന കമ്മിറ്റി അംഗം PK മാധവൻ നായർ, ജില്ലാ വൈസ് പ്രസിഡന്റ് PC പ്രസന്ന, ജില്ലാ സെക്രട്ടറി PE കുഞ്ഞമ്പു നായർ, ട്രഷറർ SK ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ യോഗത്തെ അഭിസംബോധന ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.